ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു ഈവനിങ് ചായക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ സ്വീറ്റ് കോൺ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നോക്കാം നമുക്ക്. അല്ല ഗൈസ്, നമുക്ക് ഇതൊരു സ്വീറ്റ് കോൺ ആണ്. നമുക്ക് ഇതുകൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. ഹാളിൽ മോള് കാർട്ടൂണ് കാണുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. ഒരു സ്വീറ്റ് കോണേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം തന്നെ ധാരാളമായിരിക്കും. സാധാരണ ഞാനിത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. ഇന്ന് ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിലൊരു വീഡിയോ കണ്ടു, അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. മോൾക്കിത് പച്ചക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ പീസ് തരുമോ തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിതിന് കുറച്ച് കുറച്ച് പെറുക്കി എടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ. ഇത് ഓരോന്നാക്കി സെപ്പറേറ്റ് ചെയ്യൽ ഒടുക്കത്തെ ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കി, നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. സിംഗിൾ സിംഗിൾ ആക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റണില്ല. എല്ലാവരും ഇതെങ്ങനെയാവോ സിംഗിൾ സിംഗിൾ പീസാക്കി എടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് കത്തിയോണ്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഏതാ ഇത്രയാണ് ആ ഒരു സ്വീറ്റ് കോണിൽ നിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇതിക്ക് ബാക്കി വേണ്ട സംഭവങ്ങൾ റെഡിയാക്കാം. ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോൺ ഇട്ടിട്ട് നല്ലപോലെ വേവി പാത്തിമാക്ക് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെയാക്കി കൊണ്ടിരിക്കുക. നമ്മൾ എടുത്ത് ഒപ്പിത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ഒപ്പിത്ത് വെച്ചിട്ടോ. ഇത് അവൾ 1.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങിയില്ലല്ലോ. ഉമ്മ ഉമ്മ എന്നൊക്കെ പറയും, അല്ലാണ്ട് നല്ലപോലെ സംസാരിക്കാനാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അതുകൊണ്ട് ഇങ്ങനെ ഒച്ചയാക്കിയിട്ട് എന്നോട് ആവശ്യപ്പെടുക കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം. വീഡിയോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഈ അടുപ്പാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓഫായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ലെഫ്റ്റ് സൈഡിലെ രണ്ടടുപ്പ് എനിക്കിഷ്ടമല്ല കേട്ടോ. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓഫാവും. പിന്നെ ഒന്ന് ഭയങ്കര ലാർജും ആണ്, ഒന്ന് വേറൊരു എന്തിനേക്കാട്ടിലും കുറച്ച് സ്മോളാണ്. പക്ഷേ ലാർജിൽ ഓവർ ഫ്ലെയിമും മറ്റേതിൽ എത്ര വെച്ചാലും നമ്മുടെ പാത്രങ്ങൾ ചൂടാവില്ല കേട്ടോ. അങ്ങനെയൊരു പ്രശ്നം തോന്നി എൻ്റെ എനിക്കിതിന്. ഇക്കാണല്ലാണ്ട് പിന്നെ ഇതിൽ നമ്മൾ അടയുന്നത് നമ്മുടെ മല്ലിയില കേട്ടോ. മല്ലിയില നല്ല കുഞ്ഞു സൈസിൽ അരിഞ്ഞെടുക്കണം. അതുപോലെ സവാളയും തക്കാളിയും ഇതൊക്കെ കുഞ്ഞു സൈസിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ വലിയവർക്കൊക്കെ കഴിക്കരുത്. ആക്ച്വലി ഇത് ചാട്ട് മസാലയായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് ചാട്ട് മസാല ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചാട്ട് മസാലയും കൂടി ആഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും ഇഷ്ടം ലിസിക്കി ആയിരുന്നു കേട്ടോ. ചൈനീസ്
കണ്ടന്റ് ക്രിയേറ്ററും, അവരെ ഈ കുക്കിംഗ് വീഡിയോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്കൊരു മൈൻഡ് ഒരു കാമിങ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഇംഗ്ലീഷ് ചാനൽ, ഒരു ഫിനിഷ് ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, അത് അവരുടെ ചാനലിലേക്കുള്ള. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ധ്രുവ റാഡിയിലെ അവരുടെ വീഡിയോസ് ഫുള്ളായിട്ട് ഇരുന്ന് കാണട്ടോ. അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം, ധ്രുവ പ്രിൻസ്കി, മാർക്ക് വീൻസ്, അതുപോലെ അങ്ങനത്തെ ആളുകളുടെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെത്ര നോക്കിയിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. അതിന് നമ്മൾ ഈ ഒരു ടെക്നിക്ക്, ഇതിൻ്റെ ബിഹൈൻഡ് ടെക്നിക്കൊക്കെ നല്ലപോലെ പഠിക്കണം. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ. അവരുടെ വീഡിയോസൊക്കെ എന്താ സൂപ്പർ, എല്ലാവരും കാണാറുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സ്വീറ്റ് കോണൊക്കെ വെന്ത് ഞാൻ ഊറ്റി എടുത്തിട്ട് ചൂടൊക്കെ ആറിയുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആദ്യം അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി വെക്കാം. എന്നിട്ട് ഈ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഓയിൽ അങ്ങനത്തെ ഒന്നുമല്ല ചേർക്കുന്നത്, പകരം നമ്മുടെ ബട്ടറാണ് കേട്ടോ. നല്ല ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കാൻ അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ബട്ടറായിരിക്കും കേട്ടോ. നമ്മൾ വലിയവരായാലും ബട്ടറിലാണ് ഉണ്ടാക്കേണ്ടത്. ബട്ടർ നല്ലൊരു ടേസ്റ്റാണ് കോണായിട്ട് മിക്സാകുമ്പോൾ. ബട്ടർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, എസ്പെഷ്യലി കുട്ടികൾക്ക്. നമ്മൾ വലിയവർക്കല്ല, കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമ്മൾ പാലിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും മക്കൾക്ക് നല്ല കേട്ടോ. കാൽഷ്യവും ബാക്കി അവർക്ക് വേണ്ട കൊളസ്ട്രോളും എല്ലാം അതിന് ആവശ്യത്തിന് കിട്ടും. നമ്മൾ വലിയവർക്കാണ് ഈ കൊളസ്ട്രോളൊക്കെ ഇഷ്യൂ ആണ്. മക്കൾക്ക് കൊളസ്ട്രോളൊക്കെ ആവശ്യമാണ് കേട്ടോ, അവരുടെ ബോഡി ബിൽഡപ്പ് ആവാൻ വേണ്ടിയിട്ട്. ബട്ടർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറെ അങ്ങോട്ട് ശ്രദ്ധ പോലെ പെട്ടെന്ന് കരിയുന്ന സാധനമാണ് ബട്ടർ. കരിയാണ്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ബട്ടർ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് കോൺ അതിലിട്ട് മിക്സാക്കുക. പിന്നെ വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ ഓവർ കുക്കായി പോകാൻ പാടില്ല. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് വേണം. അപ്പോൾ തക്കാളി ആയാലും സവോള ആയാലും ഓവർ കുക്കാണ്ട് ജസ്റ്റ് അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഓവർ കുക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിതിലേക്ക് ഇനി ലേശം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പം അത് എരിവൊന്നും കിട്ടുന്നില്ല. എരിവൊക്കെ ഇഷ്ടമുള്ളവർ ആവശ്യത്തിന് ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതിടാം. ചാട്ട് മസാല ഞാനിടുന്നില്ല, കുട്ടികൾക്ക് അതിഷ്ടമല്ല. പിന്നെ എരിവൊക്കെ ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ടിടാം, ഉപ്പൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്, കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെച്ചപ്പ് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി, ഇല്ല ഓപ്ഷനല്ല. മെയിനായിട്ട് ഇതിൽ ബട്ടർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഇതിന് സ്വീറ്റ് കോൺ ചാട്ട് മസാല എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഞാൻ ചാട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചാട്ട് മസാല എന്ന് ഞാൻ ഇതിന് പറയുന്നില്ല. ചാട്ടും കൂടി ഇട്ട് കഴിയുമ്പോൾ, മസാലയും കൂടി ഇട്ട് കഴിയുമ്പോൾ സ്വീറ്റ് കോൺ ചാട്ട് മസാല റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കും. നമ്മൾ വെറുതെ സ്വീറ്റ് കോൺ അങ്ങനെ ഉപ്പിട്ട് വേവിച്ചുണ്ടാക്കി കഴിക്കുന്നതിനും കുറച്ചും കൂടി ഒരു റെസിപ്പി മോഡലാക്കുമ്പോൾ ഒന്നും കൂടി വെറൈറ്റി ആയില്ല, എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും അധികം കുക്കാവാണ്ട് എടുക്കുക വേണം. തക്കാളിയും ഉള്ളിയും ഓവർ കുക്കാവും, നമുക്ക് കടിക്കണത്. ഇത് കണ്ടോ എൻ്റെ റെസിപ്പി റെഡിയായി കേട്ടോ. അപ്പോൾ ഇവിടെ
മോള് ഇതിനെ ഉണ്ടാക്കുന്ന കുറേ നേരമായി നോക്കിക്കില്ല, അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് അവൾക്ക് കൊടുത്തു നോക്കാം കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ എങ്ങനെയുണ്ടാക്കി.